ഹായ് സ്റ്റുഡൻസ് ഇപ്പോഴും തന്നെ പല കുട്ടികളും നാറ്റ എക്സാം എഴുതണം നിർബന്ധമുണ്ടോ ജെ ഇ എക്സാം എഴുത എഴുതണം എന്ന് നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചിട്ട് വിളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ജസ്റ്റ് ഈ മാതൃഭൂമിയിലെ ആർട്ടിക്കിളിനെ ബേസ് ചെയ്ത് ചെയ്യുന്നത് ബി ആർക്ക് പഠിക്കാൻ പ്ലസ് ടുവിന് ഏതെല്ലാം വിഷയങ്ങൾ എടുക്കണം ഏതൊക്കെ ഏതെങ്കിലും പരീക്ഷയുണ്ടോ കേരളത്തിന് പുറത്ത് ബി ആർക്ക് പഠിക്കാൻ അവസരം മികച്ച സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് ഇതൊക്കെയാണ് സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അപ്പോൾ ശരിക്കീ നാറ്റ അല്ലെങ്കിൽ ജെഇ ഇതൊക്കെ ആണ് ആർക്കിടെക്ചറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സാംസ് അത് പഠിക്കണമെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സും നിർബന്ധമായും പഠിച്ചിരിക്കണം മാത്രമല്ല മുമ്പത്തെ കൊല്ലങ്ങളിലൊക്കെ പേഴ്സൻറ്റേജ് പറഞ്ഞിരുന്നു ഇത്ര പേഴ്സൻറ്റേജ് മാർക്കിങ്ങിലും വേണമെന്ന് പറഞ്ഞിരുന്നു കോവിഡ് ആയതുകൊണ്ട് മാർക്സിൻ്റെ കാര്യത്തിൽ റിലാക്സേഷൻ ഉണ്ട് പക്ഷേ ഈ മൂന്ന് സബ്ജക്റ്റും പ്ലസ് ടുവിൽ പഠിച്ചവർക്കാണ് നോർമലി ഇത് എഴുതാനായിട്ടുള്ളൊരു അവസരം പിന്നെ ഡിപ്ലോമ കോഴ്സുള്ളവർക്കൊക്കെ സ്പെഷ്യൽ റൂൾസ് ഉണ്ട് ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് അങ്ങനെ മറ്റ് കോഴ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് അതല്ല നോർമൽ രീതിയിൽ പ്ലസ് വൺ പ്ലസ് ടു സയൻസ് പഠിച്ച കുട്ടികൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്തായാലും പഠിച്ചിരിക്കണം ഓക്കെ ഇതാണ് ആദ്യത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂള് പിന്നെ ചോദിക്കുന്നത് കേരളത്തിന് പുറത്ത് ലഭിക്കാവുന്ന ചില പ്രമുഖ സ്ഥാപനങ്ങൾ അപ്പം നമുക്കറിയാം എസ് പി എ സ്കൂൾ ഓഫ് പ്ലാനിങ് ആൻഡ് ആർക്കിടെക്ചർ അത് ഡൽഹിയിലുണ്ട് വിജയവാട് ഉണ്ട് ഭോപ്പാലുണ്ട് ഇത് കൂടാതെ എൻ ഐ ടി കാലിക്കട്ട് പോലത്തെ എൻ ഐ ടി ട്രിച്ചി മുതലായ എം എൻ ഐ ടി ഭോപ്പാൽ ഇങ്ങനെ മുതലായ മെയിനായിട്ടുള്ള കുറച്ച് എൻ ഐ റ്റീസ് ഉണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ മാളവീയ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ജയ്പൂർ പിന്നെ മൗലാന ആസാദ് എൻ ഐ ടി ഭോപ്പാൽ വിശ്വേശ്വരയ്യ എൻ ഐ ടി നാഗ്പൂർ മുതലായ കോളേജസും ഉണ്ട് അപ്പോൾ ഇത്തരം കോളേജസുകളിലേക്കൊക്കെ നമ്മൾ പ്രവേശനത്തിന് നാറ്റയല്ല മെയിനായിട്ട് വേണ്ടത് ഇവിടുത്തെ പ്രവേശനത്തിന് എൻ ടി എ നടത്തുന്ന ജെ ഇ പേപ്പർ ടു ആണ് വേണ്ടത് ഓക്കെ അപ്പം മനസ്സിലാക്കുക നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ലൈക്ക് എൻ ഐ ടി എസ് പി എ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ അഡ്മിഷൻ വേണമെങ്കിൽ നമുക്ക് ജെഇ പേപ്പർ ടു ആണ് എഴുതേണ്ടത് പിന്നെ ഇക്കൊല്ലം ജെ ഇ പേപ്പർ ടുവിൻ്റെ ഒന്നാമത്തെ ചാൻസ് കഴിഞ്ഞു രണ്ടാമത്തെ ചാൻസ് മെയിൽ നടത്തുമെന്ന് പറഞ്ഞെങ്കിലും അത് മാറ്റി വച്ചേക്കുകയാണ് പോരാത്തതിന് അതിൻ്റെ അഡ്മിഷൻസിന് വേണ്ട അഡ്മിഷൻസ് എല്ലാം അതിൻ്റെ അപ്ലിക്കേഷന് വേണ്ട ഡേറ്റും അനൗൺസ് ചെയ്തിട്ടില്ല ഇതുവരെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും കുട്ടികൾക്ക് അപേക്ഷിക്കാൻ പറ്റും ജെഇ പേപ്പർ ടുന് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഓക്കെ പിന്നെ ഇതിൻ്റെ അലോ റാങ്ക് വന്നു കഴിഞ്ഞാൽ ജോസ എന്നുള്ള വെബ്സൈറ്റ് വഴി നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള കോളേജസ് സെലക്ട് ചെയ്യാം നമ്മുടെ റാങ്ക് അനുസരിച്ചിട്ട് നമുക്ക് ഇതിൽ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എന്തെങ്കിലും നമ്മൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമുക്കതനുസരിച്ചിട്ട് നമുക്ക് കിട്ടും റാങ്കിനെ ബേസ് ചെയ്തിട്ടാണ് അഡ്മിഷൻ ഫൈനൽ അഡ്മിഷൻസ് നടക്കുന്നത് പിന്നെ ഒരു കോളേജാണ് അലിഗഡ് മുസ് മുസ്ലിം സർവകലാശാല അതിൻ്റെ അപ്ലിക്കേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അതുമായി ബന്ധപ്പെട്ടിട്ട് ആ സോറി ജാമ്യമില്ലയുടെ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അലിഗഡ് മുസ്ലിം സർവകലാശാലയെ പറ്റിയിട്ട് ബി ആർ പ്രവേശനം സർവകലാശാല നടത്തുന്ന അഭിരുചി പരീക്ഷണ അടിസ്ഥാനമായിട്ടാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഞാൻ അറിയുകയാണെങ്കിൽ ഈ ഗ്രൂപ്പ് വഴി അപ്ഡേറ്റ് ചെയ്യാം പിന്നെ സെൻറ്റർ ഫോർ എൻവിറോൺമെൻറ്റ് പ്ലാനിങ് ആൻഡ് ടെക്നോളജി സി പി ടി അഹമ്മദാബാദ് ഇവിടെ നമുക്ക് ജെഇയല്ല നമ്മളെ നാറ്റയുടെ സ്കോറും പ്ലസ് ടു മാർക്കും കൂട്ടി പരിഗണിച്ചിട്ടാണ് ഇവിടുത്തെ സെപ്റ്റിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നത് എസ് പി ഐ ഡൽഹിയും സെപ്റ്റ് അഹമ്മദാബാദാണ് ഇന്ത്യയിലത്തെ ലീഡിംഗ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പൊതുവേ പറയപ്പെടുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ ജെഇയുടെ എക്സാംസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല ഒന്ന് രണ്ട് മാസം കിട്ടാൻ ചാൻസ് ഉണ്ട് നാറ്റയുടെ എക്സാമിൻ്റെ ഡേറ്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ജൂലൈ ആണ് അപ്പോൾ അതിലേക്ക് നമ്മൾ എക്സാം പ്രിപ്പറേഷൻസിൻ്റെ ഭാഗമായിട്ടുള്ള ക്രാഷ് ബാച്ചിൻ്റെ അഡ്മിഷൻസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ജോയിൻ ചെയ്യാം അപ്പം നമ്മുടെ ഈ ഒരു പാക്കേജിൽ ഓൺലൈൻ ക്ലാസ്സസ് റെക്കോർഡ് ക്ലാസ്സസ് മോക്ക് എക്സാംസ് വൺ ടു വൺ മെൻറ്റർ മെൻറ്ററിങ് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ളൊരു ബാച്ചാണ് നടക്കുന്നത് നമ്മുടെ കഴിഞ്ഞ കഴിഞ്ഞപ്പോഴത്തേക്ക് റിസൾട്ട് ഇതൊക്കെയാണ് എൻ ഐ ടി കാലിക്കെട്ടിൽ നോക്കിയാലും എസ് പി എ ഭോപ്പാലിൽ നോക്കിയാലും എസ് പി എ ഡൽഹിയിൽ നോക്കിയാലും ഒക്കെ നമ്മുടെ കുട്ടികൾ ഒരുപാട് പേര് പഠിക്കുന്നുണ്ട് ഓക്കെ